ശബരിമലയിലെ അഴിമതി ഒതുക്കി തീർക്കാൻ പോലീസിന്റെ ശ്രമം. ശബരിമലയിൽ നിന്ന് ആക്രി സാധനങ്ങളുടെ മറവിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച സംഭവം ഒതുക്കി തീർക്കാനായി ശ്രമം നടക്കുന്നു. പമ്പ പോലീസിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ശബരിമലയിലെ വസ്തുക്കൾ കടത്താനുള്ള ശ്രമം കണ്ടെത്തിയത്. അനവധി കൃത്രിമമായ സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡ് രേഖാമൂലം പരാതി നൽകിയിട്ടും കുറ്റക്കാരനായ കരാറുകാരനെ അറസ്റ്റ് ചെയ്യാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് തയ്യാറായിട്ടില്ല. സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും വിഷയത്തിന് ഗൗരവം നൽകാതെ ഒതുക്കി തീർക്കാനാണ് പോലീസിന്റെ ശ്രമം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആക്രി സാധനങ്ങൾ അധികൃതർ 35,000 രൂപയ്ക്കാണ് ലേലത്തിൽ നൽകിയത്. ലാഹയിലാണ് ശബരിമലയിൽ നിന്നെത്തുന്ന ആക്രി സാധനങ്ങളുടെ ലോഡുകൾ സംഭരിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി എത്തിച്ച ലോഡുകളിലെ ആക്രി സാധനങ്ങളുടെ ഇടയിൽ വഞ്ചി കുറ്റികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം പോലീസ് ഹിൽ ടോപ്പിൽ ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്നത് തടഞ്ഞതിനാൽ രാത്രി കാലങ്ങളിലാണ് ഇവ ലാഹയിലേക്ക് കടത്തുന്നത്. ഇങ്ങനെ കടത്തിയ 4 ലോഡ് ആക്രി സാധനങ്ങൾ ലാഹയ്ക്ക് സമീപം ഒരു വീടിന്റെ പിന്നിലെത്തിച്ച് ടാർപോളിലിട്ട് മൂടിയിരിക്കുകയാണെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആക്രി സാധനങ്ങൾ ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനധികൃത ഇടപെടലിലൂടെ 35,000 രൂപയ്ക്ക് ലേലത്തിൽ നൽകിയത് വൻ അഴിമതിയാണെന്നും ഇതിനു പിന്നിൽ ദേവസ്വം ബോർഡ് അധികൃതരിൽ ചിലർ തന്നെ കുട പിടിച്ചതായും ക്ഷേത്രാചാര സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. ലാഹയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചു വെച്ചിരുന്ന സാധനങ്ങളെ പറ്റിയുള്ള അന്വേഷണത്തിലാണ് ശബരിമലയിലെ സാധനങ്ങളാണെന്ന് തെളിഞ്ഞത്. പാട്ടയും മറ്റു ചെറു വസ്തുക്കളും തുച്ഛമായ വില ഈടാക്കി ലേലം നടത്തി എടുത്തവരാണ് മോഷണം നടത്തിയതെന്നാണ് ആരോപണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാതിരിക്കാനും അന്വേഷണം നടത്തി നടപടി എടുക്കണമെന്നും കാട്ടിയാണ് പരാതി നൽകിയത്. 35,000 രൂപയ്ക്ക് ലേലമെടുത്തതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നും കുറ്റിവഞ്ചി അടക്കമുള്ള 4 ലോഡ് സാധനങ്ങൾ രാത്രി കടത്തി പൂങ്കാവനത്തിന് പുറത്തെത്തിച്ചതായുമാണ് പരാതി. സംഭവത്തിൽ പെരുന്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവ വികാസങ്ങൾ നടക്കാതിരിക്കാൻ സർക്കാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും ക്ഷേത്രാചാര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ വലിയ നടപ്പന്തലിലും മറ്റും വെച്ചിരുന്ന ചില വഞ്ചികളും ആക്രി സാധനങ്ങളുടെ ഇടയിൽ ഉൾപ്പെട്ടിട്ടുള്ളതായ ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. പൗരാണികമായ വഞ്ചികൾ വരെ ആക്രി സാധനങ്ങളുടെ ഇടയിലിട്ട് വിൽപ്പന നടത്തിയത് വഴി ലക്ഷങ്ങളുടെ അഴിമതിയാണ് ആക്രി ലേലത്തിൽ നടന്നിട്ടുള്ളതെന്നും ഇതിൽ അന്വേഷണം വേണമെന്നും ക്ഷേത്രാചാര സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിലെ ഒരു വരുമാനമായി മാത്രം കാണുന്ന ദേവസ്വമാണ് ഇപ്പോൾ ഉള്ളത്. ഖജനാവ് നിറയ്ക്കാൻ മാത്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രം മുതൽ കക്കാനം തുടങ്ങിയിരിക്കുകയാണ്. ഭക്തരുടെ കാണിക്ക സംഭാവന ഇനത്തിൽപ്പെടുത്തിയുള്ള കളവ് കാലങ്ങളായി തന്നെ നടന്നു വരുന്നതാണ്. അതിനിടയിൽ ക്ഷേത്രങ്ങളിലെ വിളക്കുകൾ പോലും വിൽക്കാനായി ദേവസ്വം ബോർഡ് രഹസ്യ അജണ്ട സൃഷ്ടിച്ചിരുന്നു. മുടിഞ്ഞുപോയ തറവാടുകളും നശിച്ചുപോയ കുടുംബങ്ങളും ഒക്കെ പോലെയായി ഇപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ പലതും. ആ സ്ഥാപനങ്ങളെ ഇത്തരത്തിൽ നശിപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ പണം ഒന്നിച്ചു കണ്ടെത്താനുള്ള കുറുക്ക് വഴിയായി ഭഗവാന്റെ സ്വത്ത് പോലും അപഹരിക്കുന്നത് മഹാ അപരാധമാണ്. ഈ തീരുമാനം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായ പ്രതികരണം ഉണ്ടാകുകയും ചെയ്യും. ഖജനാവ് ഒന്ന് നിറയ്ക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ക്ഷേത്രത്തിന്റെ സ്വത്ത് കണ്ണിൽപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ആക്രി സാധനങ്ങളിലെ പോലും കണ്ണുവെച്ച് അവ പോലും കക്കുകയാണ്. അതിലും വൻ അഴിമതിയാണ് കാട്ടുന്നത്. എന്നാൽ ഇതിലൊന്നും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ പോലീസും കള്ളന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.